ഈശ്വര, ഞാൻ പിടിച്ചോളാം. ഓ, ഇതാ അവിടുന്ന് കൊണ്ടുവന്നതാ. പെരിങ്ങോടൻ ചത്തെട്ട് വർഷങ്ങളായി. അയാളോ ആ ശബ്ദം ഇടക്കയിൽ അതേ കാലം താളം. ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെ വീടേ. അച്ഛനെ ആളെ മനസ്സിലായോ? ഭാര്യയോട് ഞാൻ പറഞ്ഞു പെരിങ്ങോടൻ്റെ അതേ ശബ്ദം. ശബ്ദം മാത്രമല്ല, പെരിങ്ങോട് ശങ്കരമാരാരുടെ സൃഷ്ടിയാണ്. അച്ഛനോട് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. ഗുരുവായൂരൊരു ബന്ധം ഉണ്ടായിരുന്നു മൂപ്പർക്ക്, അതിലുള്ള പ്രൊഡക്ഷനാ. പേര് ഹരി, ഹരിനാരായണൻ. അച്ഛൻ്റെ കഴിവ് കിട്ടിയിട്ടുണ്ട്, സ്വഭാവം അതുപോലെ പകർത്തരുത്. അങ്ങനെ നടന്ന ജീവിതത്താളം കുട്ടുംബ പിഴവ് വരുത്തരുത്. ഏതെങ്കിലും ഒരു മൂർത്തിയുടെ മുമ്പിൽ കൊട്ടിപ്പാടി സേവിക്കുക. സേവ നടത്തി കുടുംബം പുലർത്താൻ ഇടയ്ക്കേം തൂക്കിച്ചെന്ന് കയറിയപ്പോ ക്ഷേത്ര കമ്മിറ്റിക്കാരന്റെ ചോദ്യം, അമ്മയുടെ ജാതി, കുലം, പിന്നെ അതൊക്കെ തെളിയിക്കാൻ സർട്ടിഫിക്കറ്റും. ഗസറ്റഡ് ഓഫീസറുടെ അറ്റസ്റ്റഡ് കോപ്പി, ദൈവത്തിന്റെ കൊട്ടാരം വിചാരിപ്പുകാരൻ നടിക്കുന്നവരുടെ അന്വേഷണ കമ്മീഷൻ. ആ സമയത്താ എൻ്റെ കൈ വന്ന് പെടുന്നത്. കയ്യിലൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഡിസ്റ്റിലറി കൊണ്ടാക്കി. ഇപ്പം സെയിൽസ് മാനേജരാ. ജീവിതം സുഖം. കള്ളുണ്ടാക്കുന്ന സ്ഥലമല്ലേ. ഒരു കുപ്പി സ്പിരിറ്റ്, ഒരു കുപ്പി വെള്ളം, പിന്നെ നിറത്തിനും മണത്തിനും ചേരുവകൾ സ്വല്പം. അങ്ങനെ ബോട്ടിൽ ചെയ്യുന്ന വിദ്യ കണ്ട് മതിയായതുകൊണ്ട് പെരിങ്ങോടൻ്റെ മോൻ ഇന്നുവരെ ഒരു തുള്ളി കഴിച്ചിട്ടില്ല. അമ്മ ഇപ്പം ഉണ്ട്, സാറിൻ്റെ ദയ കൊണ്ട് അലട്ടില്ലാതെ കഴിഞ്ഞു പോണു. മനസ്സിലെ സ്വഭാവത്തിൽ നാരായണമൂർത്തിക്ക് കൊട്ടിപ്പാടാം. അത് മതി. ഓ, നമുക്ക് വേണ്ട, എന്നെ വിളിക്കണ്ട. എന്റെ യാത്ര ഇവിടെ വെച്ച് തീരുക. ഇനിയുള്ള കാലം ഇവിടെ സുഖമായിട്ട് കഴിയാൻ തീരുമാനിച്ചു ഞാൻ. എനിക്ക് പുണ്യസ്ഥലങ്ങൾ കാണണ്ട. ഞാൻ ചത്തിട്ട് കാർത്തികേയൻ എന്റെ ചിതാഭസ്മം ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കും. എനിക്ക് അത്രയ്ക്കുള്ള പുണ്യം മതി. നിങ്ങളാരാ മുൻ പ്രധാനമന്ത്രിയോ? ചിതാഭസ്മം പുഴയിൽ മിക്സ് ചെയ്യേ? വേണ്ട, അത് കുറച്ച് പത്തിരി ഉണ്ടാക്കി നീ നിന്റെ ഉമ്മൂമ്മാക്ക് കൊടുക്ക്. പോളെ, വാരയുടെ ബാഗും സാധനങ്ങളും അകത്ത് മുറി കൊണ്ടുവെക്ക്. ഓ, വാരക്ക് എ സി ഉള്ള മുറി ആയിക്കോട്ടെ, സുഖമായിക്കോട്ടെ കാര്യങ്ങൾ. എന്ത് പറഞ്ഞാലും ഉണ്ടാവും ഒരു തർക്ക ഉത്തരം. പണം അച്ഛനെ തോൽപ്പിച്ചു തുടങ്ങിയ കാലത്ത് അച്ഛനെ നോവിച്ചുകൊണ്ട് ഞാൻ വീട് വിട്ടുപോയി. വഴി എനിക്ക് തടസ്സമല്ലായിരുന്നു. പണം, കൈനിറയെ പണം കിട്ടാൻ ഞാൻ എന്തും ചെയ്തു. പക്ഷെ ഇന്ന് അതുമാത്രം എനിക്ക് കൂട്ടിനുള്ളൂ. കഴിഞ്ഞ 10 വർഷമായി ഞാൻ അനാഥനാണ്. അമ്മ കൂടി നഷ്ടപ്പെട്ട എന്നെ വിട്ട് അച്ഛനെങ്ങും പോകരുത്. മംഗലശ്ശേരിയിൽ അമ്മ തനിച്ചാണ്. ആ മണ്ണ് തിരിച്ചു കിട്ടണം. ആരുടെ കയ്യിൽ നിന്നായാലും ഞാൻ അത് തിരിച്ചു വാങ്ങും. മംഗലശ്ശേരിയുടെ പോമുഖത്ത് എനിക്ക് അച്ഛനെ കാണണം. ഇനിയുള്ള കാലം മുഴുവൻ എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ചിലപ്പോ ഈ പോലീസ് ബുദ്ധിയുടേതാവും. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഇതുവരെ ഒരുത്തനും പ്രേമിച്ചിട്ടില്ലെന്ന്. എന്തോ നാമ്പിള്ളേരാണ് ഈ നാട്ടിലുള്ളത്. ഇവിടെ ഉള്ള പയ്യന്മാർക്ക് ഇയാടെ അച്ഛനെ പേടി കാണും. കോളേജിലോ അവിടെ ഇല്ലായിരുന്നോ ഒരുത്തനും? ഒരാള് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പുറകെ വന്നവരൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കും കൂടി തോന്നണ്ടേ?
അപ്പോഴല്ലേ അതിന് ലവ് എന്നൊക്കെ പറയാൻ പറ്റൂ. താങ്ക് ഗോഡ്, ആരോടും തോന്നിച്ചില്ലല്ലോ നീ. അങ്ങനെ താങ്ക്സ് പറയണ്ട, ഒരാളോട് തോന്നിയിരുന്നു. ഫെമിനിൻ ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത ആളല്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ചുമ്മാ കഥ ഇറക്കണ്ട. കഥയല്ല ശ്രീനി, ഒരു സ്കൂൾ ടൈം തൊട്ട് ഡിഗ്രി ടൈം വരെയൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. പ്രൊഫഷണൽ കോഴ്സിന്റെ സീരിയസ്നെസ് തലയ്ക്ക് പിടിച്ചപ്പോ വിട്ടു. ആ അങ്ങനെ അങ്ങ് മറന്നു. വലിയൊരു കാരണം വേറെ ഉണ്ട് കേട്ടോ, അയാൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. അത്രക്കൊരു സൗന്ദര്യ വിരോധി. ഇവിടെ ഉണ്ടാ ചേരുന്ന പേരെ. ഞാനാ കാർത്തികൻ, മംഗലശ്ശേരി. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, രണ്ട് മിനിറ്റ് എനിക്ക് തരണം. രാജേന്ദ്ര. അയ്യേ, അവനെ വിളിക്കണ്ട, എനിക്ക് നിങ്ങളോടാ സംസാരിക്കണ്ട. He's the man. ഒരു കാലത്ത് ജാനകിയുടെ ഹീറോ ആയിരുന്ന കാർത്തി. ക്ഷമിക്കണം, ഒരു ഫംഗ്ഷൻ നടക്കാണെന്നറിയാം, നടക്കട്ടെ. ഞാനൊരു കാര്യം മൂപ്പരോട് പറഞ്ഞിട്ട് പോവാം. എന്താടാ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞിട്ട് പോടാ. നമുക്കൊന്ന് മാറിയെന്ന് സംസാരിച്ചൂടെ? നീ പറയടാ. മാമന് ചേർന്ന അനന്തരവൻ ഇവരെ ഇഷ്ടപ്പെട്ടതാ? അതെ, നിങ്ങളുടെ ബാങ്ക് അറ്റാച്ച് ചെയ്ത എന്റെ തറവാട് എനിക്ക് തിരിച്ചു വേണം. ബാങ്കിന് വേണ്ടത് പണമല്ലേ, അത് ലേലത്ത് വെക്കണം. നഷ്ടപ്പെട്ട ഉടമസ്ഥനെ തിരിച്ചെടുക്കാൻ അതൊരു അവസരമല്ലേ? അതല്ലേ, അതല്ലേ അതിന്റെ ഒരു ന്യായം? ആ കാര്യങ്ങളൊക്കെ അങ്ങ് ബാങ്ക് വന്ന് പറ. ഇതല്ലാനുള്ള സ്ഥലം. ഓ ബാങ്കേ, റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ചായിരം രൂപ കടം തരുമോ എന്ന് ചോദിക്കണ പോലല്ലേ. എടോ രാജേന്ദ്ര, ആ തുക്കണാച്ചി ബാങ്കിന്റെ ആപ്പീസിൽ കാർത്തികേയം വന്ന് പരാതി ബോധിപ്പിക്കുകയൊന്നുമില്ല. കാര്യം മുണ്ടക്കൽ ശേരൻ നമ്പ്യാർക്ക് മനസ്സിലാകാനാ ഇവിടെ കയറി വന്ന് പറഞ്ഞത്. നമ്പ്യാരെ, ഈ കളി നമ്മൾ തമ്മിലാണ്, ന്യായം എന്റെ പക്ഷത്തും, അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെയാവും. ആവണം പണം ഈടാക്കാൻ നിങ്ങൾ ബാങ്കിന്റെ ഭാഗത്ത് നടത്തിയ നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം. നീ കോടതി പോയി കേസ് പറയടാ. കോടതിയിൽ കാർത്തികേയൻ പോവില്ല, കോടതി ഞാനുണ്ടാക്കും, എന്നിട്ട് ശിക്ഷയും വിധിക്കും. അനുഭവിക്കേണ്ടി വരും അമ്മാവനും അനന്തരവനും കൂടെ ഒരേ കയറിൽ. മോനെ സവാരി ഗിരിഗിരി. തോർത്തുമുണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ആ ഈരിഴ തോർത്ത് വിരിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ടോ? ഇത് കാർത്തികേയനാ. മിസ്റ്റർ. യെസ് മിസ്റ്റർ എസ് പി. തോളിലെ നക്ഷത്രങ്ങളും ഐ പി എസ് എന്ന മൂന്നക്ഷരവും നെല്ലളന്നോ പാടം തീരെഴുതിയോ വാങ്ങിയതല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് കാണും. പറഞ്ഞു കൊടുക്ക അമ്മായിയപ്പനാകാൻ പോകുന്ന ആളോട്. ഇല്ലെങ്കിൽ ഇന്ന് ഉറപ്പിച്ച കല്യാണം പിന്നെയും നീളും ഒരു കൊല്ലം. പെണ്ണിന്റെ അച്ഛന്റെ ആണ്ടുബലി കഴിഞ്ഞേ മംഗളകർമ്മങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നൊരു നാട്ടു നടപ്പുണ്ട്. മിസ്റ്റർ എസ് പി, എന്റെ പ്രശ്നം ജെനുവിൻ ആണ്. ബാങ്ക് കൈവശമാക്കിയ എന്റെ തറവാട് ലേലത്തി വെക്കണം. എന്ത് വില കൊടുത്തും ഞാൻ അത് തിരിച്ചു പിടിച്ചോളും, അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ മുണ്ടക്കൽ ഷെയറിന്റെ പുരയിടത്തിന്റെ പിന്നാമ്പറത്തെ ഒരു 5 സെന്റ് ഇരുന്ന് വാങ്ങാൻ വന്നതല്ല ഞാൻ. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി, കാർത്തികേയൻ. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്.